പുതിയ ജീവിതത്തിൽ തനിച്ചാക്കി ജെൻസൺ മടങ്ങുകയാണ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ബാക്കി പത്രമായി നമ്മൾ കണ്ട മനുഷ്യരാണ് ജെൻസനും ശ്രുതിയും. പ്രതീക്ഷ നൽകുന്ന ഒരു ഒന്നിച്ച് ചേരലായിരുന്നു അവരുടേത്. ശ്രുതിക്കിനി താങ്ങും തണലുമായി താനുണ്ട് എന്ന് ജെൻസൺ പറഞ്ഞതാണ്. അപ്രതീക്ഷിതമായുണ്ടായ വാഹനാപകടം ജെൻസന്റെ ജീവൻ എടുക്കുമ്പോൾ ഉരുൾപൊട്ടലിൽ ദുരന്തത്തിന് പിന്നാലെ ദുരന്തങ്ങൾ വേട്ടയാടുകയാണ് ശ്രുതിയെ. ഇപ്പോൾ സംഷാദ് മരക്കാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ സംഷാദ് മരക്കാർ, വലിയ അങ്ങേയറ്റം സങ്കടകരമായൊരു വാർത്തയാണ് വരുന്നത്. വല്ലാത്തൊരു ആഘാതമാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത് നാടിനാകെ. തീർച്ചയായും ഇന്നലെ മുതൽ നമ്മളെല്ലാവരും ഒരു അത്ഭുതം ആ പ്രതീക്ഷ നിൽക്കുകയാണ്. ജെൻസൺ തിരിച്ചു വരുമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെയും ഹോസ്പിറ്റലിൽ പോയി, ജെൻസന്റെ ബ്രദറിനെയും അച്ഛനെയും എല്ലാവരെയും കണ്ടു. ഡോക്ടർമാരും ഒക്കെ ആയി സംസാരിച്ചപ്പോഴും നമ്മളൊരു എന്തെങ്കിലും ഒരു പ്രതീക്ഷ. ജെൻസന്റെ ബ്രദർ നമ്മളോട് പറഞ്ഞത് ഒരുപാട് ആളുകൾ ജെൻസന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അപ്പൊ ജെൻസൺ തിരിച്ചു വരും എന്ന് തന്നെയാണ്. അപ്പൊ നമ്മളും ആ ഒരു വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നിന്നത്. പക്ഷെ ജെൻസൺ പോയി എന്നുള്ളത് യാഥാർത്ഥ്യമായി. ഇനി അങ്ങോട്ട് ശ്രുതി മറ്റേ ഹോസ്പിറ്റലില് ഓപ്പറേഷൻ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പം ശ്രുതിയെ ഇനി ഒറ്റയ്ക്കാക്കി എന്നുള്ളതാണ്. അപ്പൊ ജെൻസൺ ഇടയ്ക്ക് ചാനലിലൊക്കെ പറയുമായിരുന്നത് ഇപ്പൊ ഞാനുണ്ട് ശ്രുതിക്ക്, പക്ഷെ ഞാനില്ലാതെ ആയാൽ ശ്രുതി ഒറ്റപ്പെട്ടു പോകും. അപ്പൊ അതൊരു വളരെ വേഗത്തിൽ സംഭവിച്ചു. ജെൻസൺ പോയി, ഇനി ശ്രുതിയെ നോക്കണം, ശ്രുതിയുടെ കാര്യങ്ങൾ നോക്കാൻ ആരുണ്ട് എന്നുള്ളതാണ് ഒരു ചോദ്യം. ആ വാക്കുകൾ അറം പറ്റിയതുപോലെ ആയിപ്പോയി. സംഷാദ് മരക്കാർ, ഇപ്പോൾ ശ്രുതിയെ വിവരം അറിയിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാലിന് പരിക്കേറ്റ് ചികിത്സയിലാണ്. ശ്രുതിയുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് ശ്രുതിക്കൊപ്പം ഈ സമയമുള്ളത്? ശ്രുതിയും അവരോടൊപ്പം യാത്ര ചെയ്ത ആളുകളും കൽപ്പറ്റയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്, ജെൻസൺ മേപ്പാടിയിലാണ്. അപ്പൊ ഇന്ന് രാവിലെ ശ്രുതിയുടെ ആളുകൾക്ക് ശ്രുതിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു പ്രയാസം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കാണിച്ചിട്ടില്ല. പിന്നെ ശ്രുതിയുടെ ഓപ്പറേഷൻ ഇന്നാണ് പൂർത്തിയായത്. കാലിനൊരു ചെറിയ പൊട്ടും ഒക്കെ ഉണ്ട്, അപ്പൊ അത് ക്ലിയർ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ശ്രുതിയുടെ അമ്മാവന്മാരും ഒക്കെ റിലേറ്റീവ്സിനോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവർക്കൊക്കെ രാവിലെ മുതൽ ഇത് അറിയാം. ശ്രുതിയെ ഇനി പതിയെ ഇത് അറിയിക്കണം. നാളെ മറ്റു നടപടികളൊക്കെ, ഇപ്പൊ മോർച്ചറിയിലേക്ക് മാറ്റി, നാളെ മറ്റു നടപടികളൊക്കെ പൂർത്തിയാക്കണം, അങ്ങനെ പോകണം വിചാരിക്കുന്നു. വല്ലാത്ത വിഷമവൃത്തമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഉറ്റവരെയെല്ലാം ഉരുളെടുത്തൊരു ദുരന്ത മുഖത്ത് നിൽക്കുന്ന പെൺകുട്ടിയാണ് ശ്രുതി. ശ്രീ സംഷാദ് മരക്കാരെ, ശ്രുതിയുടെ കാര്യത്തിൽ ഇനി എന്ത് എന്നുള്ളതാണ് വലിയ ചോദ്യമായി നിൽക്കുന്നത്. എന്താണ് ചെയ്യാൻ കഴിയുക? അത് നമ്മൾ ഇന്ന് നമ്മൾ അറിയുന്നത് മുതൽ ഈ ദുരന്തമുണ്ടായി ജെൻസനും ശ്രുതിയും നമ്മൾ അടുത്ത് നേരിട്ട് വന്ന് കാര്യങ്ങൾ പറയുന്നത് മുതലുള്ള ഒരു ബന്ധമുണ്ട് നമുക്ക്. അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ എല്ലാ കാര്യത്തിലും, കല്യാണത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റു കാര്യത്തിലും ഒക്കെ നമ്മൾ കണ്ടവരെ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, അതെങ്ങനെ നടത്തണം, ആരോടൊക്കെ പറയണം, എങ്ങനെയാണൊക്കെ. അപ്പൊ അതൊക്കെ ഇന്ന് നമുക്ക് അവരുടെ റിലേറ്റീവ്സിനും അറിയാം. പക്ഷെ ശ്രുതി എന്തായാലും ഒറ്റപ്പെട്ട് പോകില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് പോകാനൊരു കാരണവശാലും നമ്മൾ സമ്മതിക്കുകയില്ല. ശ്രുതിയെ നമ്മളെല്ലാവരും നോക്കും. ശ്രുതി ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് ഈ കാര്യങ്ങൾ അറിയിച്ച് അവരുടെ ട്രീറ്റ്മെന്റ് ഒരു പ്രയാസമുണ്ട്, കാരണം കാലിന് പൊട്ടാണ്. അപ്പം അതിൻ്റെതായൊരു റെസ്റ്റും കാര്യങ്ങളൊക്കെ ശ്രുതിക്കും ഇനി വേണം. അപ്പൊ അതൊക്കെ നോക്കി എങ്ങനെയാണോ അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഉറപ്പായും അവരോടൊപ്പം തന്നെ നിൽക്കും. പക്ഷെ നമുക്ക് ജെൻസൺ ഇങ്ങനെ പെട്ടെന്ന് നമ്മളിൽ നിന്ന് അങ്ങ് പോയപ്പോൾ ഉള്ളാത്ത വല്ലാത്തൊരു പ്രയാസമുണ്ട്, കാരണം അത് നമ്മളോട് അത്രയും അടുത്ത ആളുകളായി മാറിയിരുന്നു എന്നുള്ളതാണ്. അതായത് ആദ്യം കണ്ടത് മുതൽ പിന്നെ അവരിടയ്ക്ക് കാണുന്നതും അവരുടെ. തീർച്ചയായും അതാണ് ഏറ്റവും സങ്കടകരമാകുന്നത്. ഇവരുടെ ജീവിതം, ഇവരുടെ ഒന്നിച്ചാകൽ വലിയ രീതിയിൽ ഒരു ആശ്വാസം നൽകിയതാണ് വയനാട്ടിലെ ദുരന്ത മുഖത്ത്. ആ കാഴ്ചകൾ നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ കാഴ്ചകൾ കേരളം വളരെ ഹൃദയം നിറഞ്ഞുകൊണ്ട് സ്വീകരിച്ച കാഴ്ചകളാണ്. ഉറ്റവരെയെല്ലാം ഉരുളെടുത്ത് ആ പെൺകുട്ടിയെ ചേർത്ത് നിർത്തിയ ജെൻസൺ, ആ ജെൻസനാണെന്ന് ലോകത്തോടെ വിട പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ അപ്രതീക്ഷിതമായുണ്ടായ വാഹനാപകടം ജെൻസന്റെ ജീവൻ എടുത്തിരിക്കുകയാണ്.